പ്രിയരെ, ഞാൻ ബിനോയ് അച്ഛൻ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. ഞാൻ സഭയോടുകൂടെ നിൽക്കുന്ന നല്ല ആത്മാരായ നിങ്ങളെ, അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതാനും വൈദികരെയും ഉപേക്ഷിച്ച് നമ്മുടെ ഈ വിമത അണ്ണന്മാരുടെ കൂടെ ചേർന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് വെച്ച് അണ്ണന്മാർ തീതൂപ്പിക്കൊണ്ടിരിക്കുകയാണ്. സഭയോട് കൂടെ നിൽക്കുന്നവർ വെറും ശശികളായി മാറിയ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശശികളോടുകൂടെ ജീവിച്ച് വെറുതെ ശശിയാകാൻ ഞാനില്ല. മാത്രമല്ല, അപ്പുറേ വിമത അണ്ണന്മാരോട് കൂടെ കൂടിയാൽ ഒത്തിരിയേറെ ഗുണങ്ങൾ ഒരു യുവ വൈദികനായി എനിക്കുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്. ഒന്ന്, മാർപ്പാപ്പയെ അനുസരിക്കാത്ത, സഭാ പിതാവിനെ അനുസരിക്കാത്ത, സഭാ സിനഡിനെ അനുസരിക്കാത്ത മെത്രാന്മാരെ അനുസരിക്കേണ്ട ആവശ്യം ഞങ്ങൾ യുവ വൈദികർക്കില്ല. അപ്പോൾ ഒരു കണക്കിന് ഈ മെത്രാന്മാരെ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വശത്ത് നോക്കിയാൽ കറക്റ്റാണ്, അവരാണ് ശരി. കാരണം സഭാപിതാവിനെ, അതായത് പരിശുദ്ധ പിതാവിനെയോ സഭാ സിനഡിനെയോ സഭാ നിയമങ്ങളെയോ പുല്ലുവില കൊടുക്കുന്ന മെത്രാന്മാർ, അവരെ അനുസരിക്കാൻ ഇവിടുത്തെ അച്ഛന്മാർക്ക് ബാധ്യതയൊന്നുമില്ല. കാരണം അവരും അനുസരിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇവരോട് കൂടെ ചേരുവാണെങ്കിൽ ഈ തട്ടിക്കൂട്ട് സഭ അല്ലല്ലോ, തട്ടിക്കൂട്ട് സഭയല്ലല്ലോ, സോറി, ഞാൻ തെറ്റിദ്ധരിച്ച ഒരു എനിക്ക് വാക്ക് കിട്ടാതെ പോയതാണ്. ഒറ്റക്കെട്ട് സഭ, അതായത് ജൂലൈ 3 മുതൽ എറണാകുളം അങ്കമാലി രൂപതയുടെ നേതൃത്വത്തിൽ ഏതാനും ഞങ്ങൾ പുതിയ കുറേ രൂപതകൾ കൂടെ ചേർന്നിട്ടുണ്ട്. പരീതാവത് ഞങ്ങൾക്ക് ഡൽഹിയിലും പിടിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പരീതാവൂത്, മാണ്ഡ്യ, മൈസൂർ സിറ്റിയൊക്കെ ആയിട്ട് കടന്നു വരുന്നതാണ് മാണ്ഡ്യ. അങ്ങനെയുള്ള ചില ഒരു 5 പിതാക്കന്മാരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഏകദേശം ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഞങ്ങളങ്ങനെ ചുമ്മാ ഓലപ്പാമ്പൊന്നും അല്ല എന്ന് മനസ്സിലായി എന്നാണ് ഞങ്ങളുടെ വിചാരം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി എറണാകുളം അംഗമായ രൂപതയുടെ നേതൃത്വത്തിൽ ജൂലൈ 3 മുതൽ തുടങ്ങുന്ന പുതിയ സഭയുടെ പേരാണ് സീറോ മലബാർ ഒറ്റക്കെട്ട് സഭ. സീറോ മലബാർ ഒറ്റക്കെട്ട് സഭ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുക. സീറോ മലബാർ ഒറ്റക്കെട്ട് സഭയിലേക്ക് വൈദികാർത്ഥികൾക്ക് സ്വാഗതം. കാരണം ഈ രൂപതയിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഒറ്റക്കെട്ട് സഭയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഗുണം മാർപ്പാപ്പയെ അനുസരിക്കേണ്ട, പിതാക്കന്മാരെ അനുസരിക്കേണ്ട, എന്തു തോന്നിയാസം ചെയ്ത് നമുക്ക് നിങ്ങളുടെ അച്ഛന്മാർക്ക് ജീവിക്കാം. സെമിനാരി പഠനമൊക്കെ നമ്മൾ കോളേജിൽ പോകുന്ന പോലെയൊക്കെയാണ്. കുർബാന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. വെറുതെ ഞങ്ങളൊരു ഇടയ്ക്ക് DJ പാർട്ടി നടത്തുന്ന പോലെ ഞങ്ങൾ കുർബാനയൊക്കെ ചൊല്ലി ഞങ്ങൾ അടിപൊളി പരിപാടിയൊക്കെ നടത്തി ആഘോഷിക്കുന്നതാണ്. പിന്നെ വിശ്വാസികളിൽ നിന്ന് വൈദികരെ വേർതിരിച്ച് നിർത്തുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്, അതുപോലെ ഒരു ഇതാണ്, അതായത് ദാരിദ്ര്യം, ബ്രഹ്മചര്യാനുസരണം, വ്രതങ്ങൾ. ഒരു വ്രതം എടുക്കുന്നത് കൊണ്ടാണ് വിശ്വാസികളിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കുന്നത് വൈദികരെ. അപ്പോൾ ചുരുക്കത്തിൽ ഞങ്ങൾ ഈ 3 വ്രതങ്ങളും ഒന്നും പാലിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ഇതര വലിയ താല്പര്യമൊന്നുമില്ല. അതായത് അനുസരണം തീരെയില്ല, ദാരിദ്ര്യം ഒട്ടുമില്ല. അപ്പോൾ പിന്നെ രണ്ടുമില്ല, പിന്നെ മറ്റേതിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇടയായിട്ട് ഞങ്ങളുടെ വട്ടവിളി ചേട്ടനും നമ്മുടെ 1-2 പേര്, അതായത് സെയിം സെക്സിൻ്റെ ആളും, ഞങ്ങളതിൽ അത് വളരെ വ്യക്തമായിട്ട് സൂചന നൽകിക്കഴിഞ്ഞു. വെറുതെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കാതെ ജീവിച്ച് വെറുതെ നിറയിച്ച് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെയുള്ള സൂചന. അപ്പം ഞങ്ങളുടെ ഈ ഒറ്റക്കെട്ട് സഭയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ ഞങ്ങൾ ഞങ്ങളുടേതായൊരു നിയമാവലി ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ 3 വ്രതങ്ങളും പാലിക്കേണ്ടാത്ത ഒരു സഭാ സംവിധാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുതിയ സഭയിൽ വൈദികാർത്ഥികൾക്ക് സ്വാഗതം, വിശ്വാസികൾക്ക് സ്വാഗതം. വിശ്വാസികൾക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. വിശ്വാസികൾക്ക് ഈ സഭയിൽ ചേർന്നാൽ കിട്ടുന്ന ആനുകൂല്യം എന്താണെന്ന് പറഞ്ഞാൽ, വിശ്വാസികളും ഈ, അതായത് സഭാപിതാവിനെ അനുസരിക്കാത്ത, പരിശുദ്ധ പിതാവിനെയോ സഭാ നിയമങ്ങളെ അനുസരിക്കാത്ത മെത്രാന്മാരെ വൈദികർ അനുസരിക്കേണ്ട എന്നതുപോലെ തന്നെ അങ്ങനെയുള്ള വൈദികരെ അനുസരിക്കേണ്ട കാര്യം വിശ്വാസികൾക്കുമില്ല. അതാണ് ഈ സഭയുടെ ഏക ഒരു വലിയ പ്രത്യേകത. അതാണ് വിശ്വാസികൾക്കുള്ള ആനുകൂല്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനും അച്ഛന്മാരെയൊന്നും അനുസരിക്കേണ്ട, നമുക്ക് സന്തോഷപ്പെടാം. പിന്നെ അച്ഛന്മാരും ഈ അൽമാരും തമ്മിൽ വലിയ വ്യത്യാസം, അതായത് വ്രതങ്ങൾ ഞങ്ങൾ പാലിക്കാത്തത് കൊണ്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മാത്രമല്ല, കുറച്ചുകൂടെ മെച്ചം നിങ്ങളാണ്. കാരണം നിങ്ങൾ ഒരു സിംഗിൾ ഭർത്താവ് അല്ലെങ്കിൽ സിംഗിൾ ഭാര്യ
അധ്വാനിച്ച് ജീവിക്കുന്നു, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു. അങ്ങനെ പരസ്പരം കുടുംബത്തിലാണെങ്കിലും അനുസരണമുണ്ട്, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു, ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു അനുസരണത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ അനുസരണമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളാണ് ഈ ഞങ്ങൾ ഒറ്റക്കെട്ട് സഭയിലെ അച്ഛന്മാരെക്കാൾ മെച്ചം. അതുകൊണ്ട് എനിക്ക് ഒറ്റക്കെട്ട് സഭയിലെ നേതൃത്വത്തോട്, അൽമായ നേതൃത്വത്തോട്, ഷൈജു ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തോട് പുതിയൊരു സമരമുറ ഈ സഭയിൽ തുറക്കണമെന്ന് ഞാനന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഷൈജു ആൻ്റണിയെ പോലുള്ള നേതാക്കന്മാരോട് ഞാനന്ന് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ പുതിയൊരു സമരമുറ തുറക്കണം. അതെങ്ങനെയാണ്? കുർബാന കലാപരിപാടി ചൊല്ലാനായിട്ട് ഞങ്ങൾ വിശ്വാസികൾക്കാണ് കൂടുതൽ യോഗ്യത, അൽമായരായ വിശ്വാസികൾക്കാണ് വൈദികരെക്കാൾ യോഗ്യത എന്നുള്ളത് അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം എന്തായാലും ഒരു പുതിയ സമരമുറ തുടങ്ങണം നിങ്ങൾ. ആ സമരമുറ ഇങ്ങനെയാണ്, വിശ്വാസികളായ നിങ്ങൾ ചേട്ടന്മാർ നാളെ മുതൽ, ആ ചേട്ടത്തിമാർക്കും ആവാം, കന്യാസ്ത്രീമാരെയും വിളിക്കാം വേണമെങ്കിൽ, അപ്പോൾ എല്ലാവരും കൂടെ കൂടി കുർബാന ചൊല്ലൽ ആഴ്ചയിലാഴ്ച മാറി മാറി ചൊല്ലിയാൽ മതി. അങ്ങനെ കുർബാന ചൊല്ലാനുള്ള അവസരം ഈ ഒറ്റക്കെട്ട സഭയിൽ അനുവദിച്ച് തരണമെന്നുള്ള പുതിയൊരു സമരമുറ. ഒന്നും പേടിക്കേണ്ട, സിനഡ് അതിനോട് സഹകരിക്കും, കാരണം സിനഡിന് ഒന്നും പ്രശ്നമല്ല. സീറോ മലബാർ സിനഡിൻ്റെ ഒരു പ്രത്യേകത, എന്ത് തോന്നിയാസം കാണിച്ചാലും ഞങ്ങൾക്കത് ഞങ്ങളുടെ ഒരു വിഷയമല്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ സിനഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിനോട് സഹകരിക്കുന്ന, നമ്മുടെ ഈ ആവശ്യത്തോട് സഹകരിക്കുന്ന അച്ഛന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ ചുരുമ്പ് പറഞ്ഞല്ലോ, പത്രന്മാരും ഉണ്ടെന്നുള്ള തെളിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇപ്പം തന്നെ 5 പേര് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ മെത്രാന്മാർ ഈ ആവശ്യത്തിലേക്ക് നമുക്ക് കിട്ടിയാൽ മതി, കാര്യം നടക്കും. ഉണ്ട്, ഈ ഇത്രയും പേരിൽ കാണും, എവിടെയെങ്കിലും കാണും, ഒന്ന് രണ്ട് പേരെങ്കിലും ഈ ആവശ്യത്തോട് യോജിച്ച് നിൽക്കുന്നവർ കാണും, ഉറപ്പായിട്ടും കാണും. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മെത്രാന്മാരെ അതിനും പിടിക്കാം. എന്നിട്ട് നമുക്ക് സിനഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനഡിനെ ചുമ്മാ ഓലപ്പാമ്പ് കാണിച്ചാൽ മതി, നെയ് വളരെ ഈസി അല്ലേ. ഒരു ഓലപ്പടക്കം ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ സിനഡിലുള്ളവർ പെട്ടെന്ന് തന്നെ അനുസരിക്കും, നമ്മൾ പറയുന്നത് കേൾക്കും. എന്നിട്ട് വിശ്വാസികളായ കുഞ്ഞാളുകൾ വെറും ഊളകളായിട്ട് മാറുന്ന സാഹചര്യം ഈ സിനഡ് ഉണ്ടാക്കി തരും. അതല്ലേ നമ്മുടെ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയ സഭ ജൂലൈ 3 മുതൽ തുടങ്ങുക. ആ സഭയിൽ ചേരാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്, കാരണം ഇത്രയും ഫ്രീ ആയിട്ട് അർമാദിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സഭ വേറെ എവിടെയാണ് ഉള്ളത്? ആരെ അനുസരിക്കേണ്ട, എന്ത് തോന്നിയാതും ചെയ്യാം, ഇഷ്ടംപോലെ പൈസ. ഇനി പൈസ എങ്ങാനും വിശ്വാസികളായ അൽമായര് നേർച്ച ഇട്ടില്ലെങ്കിൽ വേറെ വഴികൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടംപോലെ സംഘടനകളെ ഉള്ളതല്ല, സഭയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന സംഘടനകളുടെ സഹായം നമുക്ക് തേടി അവിടുന്ന് പൈസ, ഈ ദരിദ്രവാസികളായ വിശ്വാസികളുടെ നക്കാപ്പിച്ച നേർച്ചയൊന്നും നമുക്ക് വേണ്ട. വേറെ വഴികൾ, സോഴ്സുകൾ, സ്രോതസ്സുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് അവരെയൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ കൂടെ കുറേ പൊട്ടന്മാരുണ്ട് നമ്മുടെ കൂടെ, ഈ വിശ്വാസികളായ വിശ്വാസികളിൽ നിന്ന് കുറേ അധികം പൊട്ടന്മാർ നമ്മുടെ കൂടെയുണ്ട്. പാരമ്പര്യവും പാരമ്പര്യം വഴിയായിട്ട് ചന്തിയിലുണ്ടായ പാടും അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെയൊക്കെ കുണ്ടിയിൽ, കുണ്ടി എന്ന് പറയുന്നത് കുണ്ടിയിലെ ചന്തി എന്നൊക്കെ പറയുന്നത് ചന്തിയിലെ പാടുണ്ട്, പാരമ്പര്യം എന്ന് പറയുന്ന സാധനം കൊണ്ടുണ്ടാകുന്നൊരു പാടാണ്. ആ പാട് നമ്മുടെ ചന്തയിലുണ്ടെന്ന് അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ അമ്മ എന്തിനും തയ്യാറായി, പൈസ തരാനും തയ്യാറാകും, കൂടെ തല്ലാനോ കൊല്ലാനോ എന്തിനും തയ്യാറായി അമ്മ കൂടെ ഉണ്ടാവും. പൊട്ടന്മാരാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിങ്ങനെയുള്ള പൊട്ടന്മാരെയാണ് ആവശ്യം. അല്ലാതെ നല്ല വിശ്വാസികളെന്ന് പറഞ്ഞാൽ അമ്മമാർ ശരിക്കുള്ള കുർബാന വേണം, സഭയെ അനുസരിക്കണം, മാർപ്പാപ്പയെ അനുസരിക്കണം, മെത്രാന്മാരെ അനുസരിക്കണം, സഭാ നിയമങ്ങളെ അനുസരിക്കണം, കാനല്ലോ അനുസരിച്ച് ഈ എന്ത് എന്ത് വിവരമില്ലാത്തമാരേമാരൊക്കെ എന്നും പറഞ്ഞ് അവന്മാർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു, സഭയെ അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നു പോട്ടന്മാർ. അങ്ങനെയുള്ളവന്മാരുടെ ഒന്നും കൂടെ ഇനി മുന്നോട്ടുള്ള ജീവിതം സുഗമമല്ല. മുന്നോട്ടുള്ളത് അർമാദിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന് എന്തുകൊണ്ടും യോജിച്ചത് എറണാകുളം അങ്ങമാൽ രൂപതയിലുള്ള വിമത വൈദികരും ഇപ്പോൾ അവരോട് ചേർന്ന് ഇറങ്ങാലക്കുടയിൽ നിന്നുള്ളവർ ഒന്നെന്ന് പറയുന്നു, തൃശ്ശൂരിൽ നിന്നുള്ളവർ ഒന്നെന്ന് പറയുന്നു, പരീതാവാദ മാണ്ഡിയ അച്ഛന്മാരുടെ കാര്യം അറിയത്തില്ല, മെത്രാന്മാരെന്തായാലും കൂടെയാണ്, നരികുളം മെത്രാനുണ്ട് കൂടെ, വേറെ ഏതൊക്കെയോ മെത്രാന്മാർ പേര് ഞാൻ വിട്ടുപോയി, 5 പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടെ അവരൊന്നും, അവർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് തുമ്മിയാണ്ടല്ലോ, ഒന്ന് വിറപ്പിച്ച് കഴിഞ്ഞാൽ തട്ടിപ്പിതാവും എല്ലാം ബാക്കി പിതാവ് എല്ലാം വെട്ടിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് പോകാം. സാധിക്കുന്ന എല്ലാവരും ഈ ഞങ്ങളുടെ പുതിയ ജൂലൈ 3 തുടങ്ങുന്ന പുതിയ സീറോ മലബാർ ഒറ്റക്കെട്ട് സഭയിലേക്ക് ചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞാനും അതിലുണ്ടാവും. ദൈവം ആരെങ്കിലുമൊക്കെ ഒരേ സ്വരം, ഒരേ മനം, ഒരേ ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി.